അല്ലെങ്കിൽ തന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലം അത് ബർക്കത്തുള്ള സ്ഥലമാണ് ഉത്തരം കിട്ടുന്ന സ്ഥലാണ് ജാറം തിരഞ്ഞെടുത്താൽ തികഞ്ഞ മത്സര്യമാകുന്നു അത് എതിർ പ്രവർത്തിക്കലാണ് ാണ് പിന്തുണ ഇമാന കണ്ടോ ഒരു ഉദ്ദേശിച്ചു പോയി അവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്ന ഉദ്ദേശത്തിൽ അത് നിരോധിക്കപ്പെട്ടതാണ്

പുറപ്പെട്ട് മഴ കൊണ്ടുള്ള പ്രാര്ത്ഥനം നടത്തിയില്ല എന്നിട്ട് പറയാണ് നിങ്ങൾ കടത്തി കൂട്ടിയതാണ് അത് എടുപ്പാണല്ലോ അതൊക്കെ തട്ടുകെട്ടാൻ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു കിതാബില്

വേറെ ഇഞ്ചലാളുകളൊക്കെ അവരുടെ ഗന്ധങ്ങളിൽ ഉണ്ട് മാത്രമല്ല കൈയെഴുത്ത് പ്രതികരണ്ട് ഒരു ദലീൽ ഇറക്കിയിട്ടുണ്ട് അതില് അഹമ്മദുൽദാറും ഷൈബാനിയും ഇത് എടുത്തു മറിഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ തട്ടിയാലൊന്നും പോകുന്ന സാധനമല്ല ഇത് ഇത് നിഷേധിക്കട്ടെ കാരണം എന്താ സംഗതിയോ ഇത് ഇവർക്ക് നെഞ്ചിൽ കൊള്ളുന്ന ഇബാറത്താണ് സഹാബികൾക്ക് പലവട്ടം വരൾച്ച ഉണ്ടായി പോയി പ്രാർത്ഥിച്ചില്ല അത് വസ്തുതയാണ് അതിന് തെളിവുകൾ കൊണ്ട് കണ്ണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുവോ സാധിക്കുകയില്ല തെളിവുകൾ കൊണ്ട് ഖണ്ണിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് കിതാബിനെ ഒറ്റ തട്ട് തട്ടാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ ഇവിടെ പറഞ്ഞ വലിയ കാര്യം എന്താണെന്നറിയോ എന്താന്നറിയോ മമ്പുരന്തങ്ങൾ വിഗ്രഹമാണെന്ന് പറഞ്ഞു മമ്പുരം തങ്ങളല്ല മമ്പുരന്തങ്ങളുടെ ജാറം മുഹമ്മദ് മുസ്തഫ മുസ്തഫാ തങ്ങളുടെ ജാറം പോലും പോലും ആരാധിക്കപ്പെട്ടാൽ ബിംബന്നാ ഞങ്ങൾ പറഞ്ഞല്ല ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ ചെയ്തതല്ലേ ആരാധിച്ചാൽ ഖബർ ബിംബമായി മാറുന്നതാണ് അത് മമ്പുറം തങ്ങളേതായാലും മുഹമ്മദ് എല്ലാരും ഇതിന് മമ്പുറം തങ്ങള് മമ്പുറം തങ്ങൾ അതിന് ഉള്ളിലുണ്ട് എന്നുള്ള ഞങ്ങൾ ആരാധിക്കുന്നത് ഞാൻ പോണത് പോണെന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലേ ജാറമാണ് ബിംബം ജാറം ബിംബത്തിന് തുല്യമാണ് ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല നിങ്ങളേറെ ബഹുമാനിക്കുന്ന പലതലക്കും നിങ്ങൾ ആശ്രയിക്കുന്ന ബിംബാരാധനയുടെ കാരണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് ബിംബാരാധനയെയും ഖബർ ആരാധനയെയും അദ്ദേഹം സമപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചൊരു വാചകമുണ്ട് അലിബി സക്കാഫിയ വളരെ കുഴക്കിയ ഒരു വാചകമാണിത് അദ്ദേഹം പലർത്തും പലതും പറഞ്ഞോർത്തി ഒരിടത്ത് അദ്ദേഹം പറഞ്ഞു നോക്കി ഒരിടത്ത് മഹാന്മാരെന്നർത്ഥം പറഞ്ഞു നോക്കി മിനൽ എന്ന് പറഞ്ഞു പെടൂലി എന്തെല്ലാം കളിച്ച് എത്ര ന്യായീകരിച്ചിട്ട് ശരിയാകുന്നില്ല കാരണം എന്താ പറയുക അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെ വിശദീകരിക്കാണ് റാജി അവർ ഈ ബിംബങ്ങളെയും പ്രതിഷ്ഠകളെയും ഒക്കെ സ്ഥാപിച്ചത് അവരുടെയും ഈ പ്രതിഷ്ഠകൾക്ക് ഞങ്ങൾ വാദത്തെടുക്കുമ്പോഴൊക്കെ എടുക്കുന്ന കാലം അത്രയും ആ മഹാന്മാർ ഞങ്ങൾക്ക് അള്ളാഹു ശുപാർശക്കാരായിരിക്കും എന്നായിരുന്നു അവർ വാദിച്ചിരുന്നത് വരുന്നില്ല അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഒക്കെ രൂപങ്ങളും പ്രതിഷ്ഠകളും ഉണ്ടാക്കി വെച്ചിട്ട് അത് വെറും കല്യാണം എന്ന് വിചാരിച്ചിട്ടല്ല ആരാധിക്കുന്നത് ഇവക്ക് ആരാധന ചെയ്താൽ ഇത് ചില മഹാന്മാരെ പ്രതീകങ്ങളാണ് ഈ മഹാന്മാർ ഞങ്ങൾ അടുക്കൽ ശുപാർശക്കാരായിരിക്കും എന്നായിരുന്നു ബിംബാരാധകന്മാരുടെ ന്യായം എന്നിട്ട് പറയാം ഇതിന് സമം തന്നെയാണ് ഇതിന് തുല്യം തന്നെയാണ് ഈ കാലത്ത് നടന്നു വരുന്നത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ധാരാളം ആളുകൾ ഏർപ്പെട്ടിട്ടുള്ളത് എന്താബിർ മഹാൻമാര കബറുകളെ വന്നിക്കുന്നതിൽ ഏർപ്പെട്ടിട്ടുള്ളത് കണ്ടോ മഹാന്മാര കബറുകൾ ഞങ്ങൾ ആരാധിച്ചിട്ടില്ല ആരാധിക്കണമെന്നില്ല ആദരിച്ചാൽ തന്നെ അത് ആരാധനയായി മാറും ഇവിടെ പറഞ്ഞു ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ല അത് റാജിയോട് പറ റാജിക്ക് മനസ്സിലായിട്ടില്ലേ

അപ്പോ ബിംബാരാധനയോട് സമർപ്പെടുത്തിയത് എണീപ്പിച്ചു നിൽക്കുന്ന കല്ലും കിടത്തിയിട്ട ഒരുപോലെയാണെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല പലരും അത് പറഞ്ഞിട്ടുണ്ട് ഇനിയും പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് എടുത്തു ധരിക്കാൻ സാധിക്കും ആരാധിക്കപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് ലാത്ത ഒരു സുപ്രഭാതത്തിൽ ആരാധിക്കപ്പെട്ടതാ അല്ല കാനിൽ ഹാസ് ഹാജിമാർക്ക് മധുരപാനീയം ഉണ്ടായി ഉണ്ടായിക്കൊടുത്തിരുന്ന ആളാണ് തെൽക്കഞ്ഞിന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു പാനീയം ഫലം അദ്ദേഹം മരിച്ചപ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ പുറത്ത് ഇങ്ങനെ പിന്നെ ഭജനമിരിക്കാൻ തുടങ്ങി ആദ്യം തുടങ്ങിയത് കബറും എന്ന പിന്നീടാണ് അടുത്ത തലമുറയിലോ മറ്റോ ആണ് ലാത്ത ബിംബമായി മാറുന്നത് മാത്രല്ല മഹാന്മാരുടെ പേരുകളാതൊക്കെ

നിങ്ങൾ അവരുടെ ഇരുന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ പ്രതിഷ്ഠകൾ വെക്കണം അപ്പോഴൊന്നും ഓർമ്മക്ക് വേണ്ടി വെറും ഓർമ്മിക്കാൻ വേണ്ടി മാത്രം ഇത് വെച്ച ആളുകൾ ഓർമ്മക്കാണ് സ്ഥാപിച്ചത് ആരാധിക്കാൻ വേണ്ടിയല്ല അവർ പെട്ടെന്ന് മറന്നുപോകാൻ പാടില്ലല്ലോ എന്ന നിലക്ക് പക്ഷെ വെച്ച് സ്ഥാപിച്ച ആളുകൾ മരണപ്പെടുകയും വത്തന സഹലം അവനെ സംബന്ധിച്ചുള്ള അറിവ് തേഞ്ഞ് വാങ്ങി പോവുകയും ചെയ്തപ്പോൾ അവർ ആരാധിക്കപ്പെട്ടു